സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ പ്രണയം നിനക്ക് തോന്നുന്നുണ്ടോ നീ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന്? സീലിംഗിലേക്ക് നോക്കിക്കിടക്കുന്നവളോടായി അപ്പു ചോദിച്ചു. ജതിൻ ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ ആളോട് മിണ്ടാതെ നടക്കുന്നത്? ഇല്ലാതായത് നിന്റെ മാത്രം കുഞ്ഞല്ല, ആ മനുഷ്യൻ്റെ കൂടിയാ. അത് തന്നെയാ എൻ്റെ പ്രശ്നം. ഞാൻ കാരണമല്ലേ, എൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ടല്ലേ ആ കുഞ്ഞു പോയത്. അതുകൊണ്ട് എനിക്ക് ആ മനുഷ്യൻ്റെ മുഖത്തൊന്നും നോക്കാൻ പോലും കഴിയുന്നില്ല. അത്ര നേരം മിണ്ടാതിരുന്നവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ഒരു ഫോൺ കോളിനപ്പുറത്തിരിക്കുന്നവൻ്റെ കണ്ണിലും കണ്ണീർ പൊടിഞ്ഞു. എനിക്കറിയാം ജതിൻ്റെ മനസ്സ്. കുഞ്ഞിനെ ആദ്യമൊന്നും അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് അവനും കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നുവെന്ന് എനിക്കറിയാം. ആ കുഞ്ഞാണ് ഇല്ലാതായത്. അവളുടെ കരച്ചിൽ കേട്ട് പെട്ടെന്ന് അമ്മ വന്നതും അപ്പം ബെഡിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ജതിൻ കോള് കട്ടാക്കി ബെഡിലേക്ക് കടന്നു. അവൻ അതില്ലേ ഒന്ന് കാണാൻ തോന്നി, കെട്ടിപ്പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കാൻ തോന്നി. അളിയൻ്റെ കാറെവിടെ ഇപ്പോൾ? തൻ്റെ ബൈക്കിന് പിന്നിൽ കയറുന്നവനോടായി അപ്പു ചോദിച്ചു. ഡ്രൈവ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ, അതുകൊണ്ട് ബസ്സിനാ വന്ന്. അളിയൻ വരുന്ന കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അതുല്യ അവിടെയുണ്ട്. ഇന്ന് രാവിലെ വീട്ടിൽ വല്യച്ഛനും വല്യമ്മയും വന്നിട്ടുണ്ടായിരുന്നു. എന്തിന്? കേസ് പിൻവലിക്കാൻ പറയാം. ഹിമചേച്ചിക്ക് അബദ്ധം പറ്റിയതാണ്, ക്ഷമിക്കും മോളെ എന്നൊക്കെ പറഞ്ഞ് കുറേ കരഞ്ഞു. എന്നിട്ട് അതുല്യ എന്തു പറഞ്ഞു? അവൾ കേട്ട ഭാവം നടിച്ചില്ല. അതോടെ അവർ പോയി. ആ കേസ് നടത്തുന്നത് അളിയനാണല്ലേ, രുതിയേട്ടം പറഞ്ഞു. അതെ. പിന്നീട് വീടെത്തുന്നവരെ രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. വണ്ടി നിർത്തിയതും ജതിൻ ഇറങ്ങി. പക്ഷേ വീട്ടിലേക്ക് കയറാൻ ഒരു മടി പോലെ. കയറി വാളിയ അപ്പു വിളിച്ചതും അവൻ അകത്തേക്ക് കയറി. അതുല്യയുടെ മുറി അടഞ്ഞു കിടക്കുകയാണ്. മോ വരുമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അവനെ കണ്ട അതിശയത്തിൽ അമ്മ പറഞ്ഞു. മറുപടിയായി ജതിൻ ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. മോനിരിക്കെ, ഞാൻ ചായ എടുക്കാം. അതും പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി. അവളകത്തുണ്ട്, അളിയൻ ചെല്ല്. തോളിൽ തട്ടി അപ്പു പറഞ്ഞതും അവൻ അവിടേക്ക് നടന്നു. അടഞ്ഞു കിടക്കുന്ന ഡോർ അവൻ ഹാൻഡിൽ തിരിച്ചു തുറന്നു. അതുല്യ ജനലിൻ്റെ അരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവളാകെ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. എണ്ണമയമില്ലാത്ത മുടി, കറുപ്പ് നിറഞ്ഞ കൺതടം, ക്ഷീണം ബാധിച്ച മുഖം. ജതിൻ വാതിലടച്ച് അവളുടെ അരികിലേക്കായി നടന്നു. ഒപ്പം വല്ലാത്തൊരു സങ്കടം അവനെ പൊതിഞ്ഞു. നിങ്ങളെന്താ ഇവിടെ? വല്ലാത്തൊരു ഭാവത്തിൽ അവൾ ചോദിച്ചു. പക്ഷേ അവളുടെ അടുത്തേക്ക് നടന്നു വന്നതല്ലാതെ ജതി ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് നിന്നെ കാണണ്ടാന്ന്, ഇനി ഇവിടേക്ക് വരരുത്. അവൾ പറയുന്നത് കേട്ട് ജതിൻ്റെ കണ്ണ് നിറഞ്ഞു. ഇവിടെ ഒന്ന് പോവാൻ, അവളുടെ സ്വരം ഉയർന്നതും അവൻ തിരിഞ്ഞു നടന്നു. ജതിന് പോലേ. അടുത്ത നിമിഷം അവൾ കരഞ്ഞുകൊണ്ട് അവനെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ച് പുറത്തേക്ക് മുഖം ചേർത്ത് വച്ചു. അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കയ്യിലായി വീണു. ജതിൻ കരയാതിരിക്കാൻ കണ്ണുകൾ രണ്ടും ഇറുക്കെ അടച്ചു നിന്നു. എന്തായാലും വന്നതല്ലേ, ഇനി രണ്ട് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി. മോന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ അമ്മ ചോദിച്ചതും അവനില്ല എന്ന് തലയാട്ടി. പിന്നീട് ആരും ഒന്നും പരസ്പരം സംസാരിച്ചില്ല. എല്ലാവരും കഴിച്ചെഴുന്നേറ്റു. അതുല്യ റൂമിലേക്ക് വരികയും ചെയ്തു. നീ ഏത് സമയവും ഇതിനുള്ളിൽ ഇരുന്നതുകൊണ്ട് എന്താ കാര്യം? വന്നേ, ഇവിടെ ഇരിക്കും. അപ്പോൾ അതുല്യയെ പിടിച്ചു വലിച്ചു ഹാളിൽ കൊണ്ടുവന്നിരുത്തി. ശേഷം ടി വി ഓൺ ചെയ്തു. കുറച്ചപ്പുറത്തായി ഒരു ചെയറിൽ ജതി ഫോണും നോക്കിയിരിക്കുന്നുണ്ട്. വന്നത് മുതൽ ഇത്ര നേരമായിട്ടും തന്നോട് ഇതുവരെ ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. ടി വി ഓണായതും അവൾ ജതിനിൽ നിന്നും നോട്ടം മാറ്റി ടി വിയിലേക്ക് നോക്കി. ഏതൊരു മ്യൂസിക് ചാനലാണ്. ടി വിയിൽ നിന്നും താരാട്ടുപാട്ട് കേട്ടതും ജതിൻ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അത് കണ്ട അപ്പു വേഗം ചാനൽ മാറ്റി. അവൻ വീണ്ടും ചാനൽ മാറ്റാൻ നിന്നു. ചില സമയം അങ്ങനെയാണ്. എന്തിൽ നിന്നാണോ ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് അതിൽ തന്നെ വന്ന് നിൽക്കും. എന്താണോ മറയ്ക്കാൻ ശ്രമിക്കുന്നത് അത് ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നീ എത്ര മാറ്റിയിട്ടും കാര്യമില്ല, ഇന്ന് മദേഴ്സ് ഡേയാ.
അതും പറഞ്ഞ് അതുല്യ റൂമിലേക്ക് തന്നെ കയറിപ്പോയി. ജതിൻ വന്നതോടെ അതുല്യ പതിയെ ഓക്കെ ആവുമെന്ന് വീട്ടിലുള്ളവർ കരുതിയെങ്കിലും അതുണ്ടായില്ല എന്ന് മാത്രമല്ല, അതുല്യയും ജതിനും തമ്മിലൊന്നും പരസ്പരം സംസാരിക്കാത്തത് അവരിൽ കൂടുതൽ പേടി ഉണ്ടാക്കുകയാണ് ചെയ്തത്. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ച ശേഷമാണ് ജതിൻ റൂമിലേക്ക് വന്നത്. അതുല്യ അപ്പോഴേക്കും കിടന്നിരുന്നു. അവൻ വാതിലടച്ച് ബെഡിൻ്റെ മറുവശത്ത് വന്ന് കിടന്നു. ഉറക്കം വരുന്നില്ല, വെറുതെ ഓരോന്നോർത്തുകൊണ്ട് സീലിങ്ങിലേക്ക് നോക്കി കിടക്കുവാണ്. അതുല്യ ഉറങ്ങിയെന്ന് തോന്നുന്നു. ഏട്ടാ, പെട്ടെന്ന് അവളുടെ വിളി കേട്ടതും ജതിൻ തലചെരിച്ച് അവളെ നോക്കി. തന്നെ നോക്കിക്കിടക്കുകയാണ് അവൾ. എന്നോട് ദേഷ്യമാണോ? അത് ചോദിക്കുമ്പോൾ അവളുടെ സ്വരം വല്ലാതെ പതിഞ്ഞു പോയിരുന്നു. ഇല്ല. അവൻ വേറൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല. അത് അവളിൽ വല്ലാത്ത സങ്കടം നിറച്ചു. പക്ഷേ അവൾക്കറിയാം ജതിൻ്റെ ഈ പെരുമാറ്റം തൻ്റെ പ്രവൃത്തിയുടെ ഫലമാണെന്ന്. അവൾ പിന്നീടൊരു സംസാരത്തിന് നിന്നില്ല, തിരിഞ്ഞു കടന്നു. അപ്പോഴേക്കും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. കരയരുത്. ആ പറച്ചിലിൽ തന്നെ വല്ലാത്തൊരു കടുപ്പുണ്ടായിരുന്നു. അന്ന് ആ ബെഡിൻ്റെ രണ്ടറ്റത്തായി ഇരുവരും കിടന്നു. ഉറക്കമില്ലാത്ത ഒരു രാത്രി കൂടി കടന്നുപോയി. ജതിൻ പോയിട്ട് 2 ദിവസമായല്ലോ, എന്നാ അവൻ തിരിച്ചു വരുന്നെന്നു വല്ലതും പറഞ്ഞോ? രാവിലെ പുട്ടിന് തേങ്ങ ചിരവുന്നതിനിടയിൽ ചിറ്റ അമ്മയോടായി ചോദിച്ചു. അറിയില്ല എന്നാ വരുന്നതെന്ന്. ഞാൻ കരുതിയത് അതുല്യയുടെ അടുത്തെത്തിയ അവരൊന്ന് ഓക്കെ ആവുന്ന, പക്ഷേ ഫോണിലൂടെയുള്ള സംസാരം കേട്ടിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. എല്ലാം ശരിയാവുമെന്നേ. അവൻ വരുമ്പോൾ അതുല്യയെ കൂടി കൊണ്ടുവരുമോ എന്തോ? ഇനി കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് അവിടേക്ക് പോവാം ഒന്ന് കാണാൻ. ആ കുട്ടിയെ കണ്ടിട്ട് കുറച്ചായല്ലോ. എല്ലാം വിധി, അല്ലാതെ എന്തു പറയാനാ? ഒരു ദീർഘനിശ്വാസത്തോടെ അമ്മ തൻ്റെ പണികൾ തുടർന്നു. ഞാൻ ഉച്ചകഴിഞ്ഞ് ഇറങ്ങും, നീ കൂടെ വരുന്നുണ്ടോ? ഇനി ഇവിടെ നിൽക്കണമെന്നാണെങ്കിൽ ഇവിടെ നിന്നു. അവിടേക്ക് വരാൻ തോന്നുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുപോകാൻ വരാം. 2 ദിവസങ്ങൾക്ക് ശേഷം അന്നാണ് ജതിൻ അവളോടൊന്ന് സംസാരിക്കുന്നത്. ഞാൻ കൂടെ വരുന്നുണ്ട്. അവനൊന്ന് മൂളി. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ റെഡിയായി ഇറങ്ങി. കാർ കൊണ്ടുവന്നിട്ടില്ലാത്തത് കൊണ്ട് തിരിച്ചു ബസ്സിലാണ് പോകുന്നത്. ഉച്ചസമയം ആയതിനാൽ ബസ്സിൽ വലിയ തിരക്കില്ല. അതുകൊണ്ട് തന്നെ 2 പേർക്കും അടുത്തടുത്ത് സീറ്റ് കിട്ടി. വിൻഡോ സൈഡിലാണ് അതുല്യ ഇരുന്നത്. പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്ന അവൾ എപ്പോഴോ ഉറങ്ങിപ്പോയി. പിന്നീട് സ്ഥലം എത്തുമ്പോൾ ജതിൻ തട്ടി വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത്. അവരെ കാത്ത് ബസ് സ്റ്റോപ്പിൽ രുതിൻ വണ്ടിയുമായി വന്നിരുന്നു. അതുല്യ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് കാറിലേക്ക് കയറി. വീട്ടിലെത്തിയതും ജതിൻ നേരെ റൂമിലേക്ക് കയറിപ്പോയി. കുറേ ദിവസങ്ങൾക്ക് ശേഷം അതുല്യയെ കാണുന്നത് കൊണ്ട് അമ്മയും ചിറ്റയും അവിടെ തന്നെ പിടിച്ചു നിർത്തി. വീട്ടിലെത്തിയാലെങ്കിലും ജതിൻ സംസാരിക്കാൻ തുടങ്ങുമെന്ന് അതുല്യ കരുതിയെങ്കിലും അവൻ പ്രത്യേകിച്ചൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അതുല്യ പഴയ പോലെ അടുക്കളയിൽ ജോലി ചെയ്യാനും ചിറ്റയുടെ കൂടെ വിളക്ക് വെച്ച് നാമം ചൊല്ലാനും ഒക്കെ തുടങ്ങി. അവളിലെ ആ മാറ്റം എല്ലാവരിലും ഒരു സമാധാനം ഉണ്ടാക്കിയിരുന്നു. അമ്മ, അച്ഛനെവിടെ? അവൻ്റെ ചോദ്യം കേട്ട അമ്മ അതിശയത്തോടെ അവരെ നോക്കി. അറിയില്ല മോനെ, ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പുറത്തു പോയതാ. എപ്പോഴാ വരികയെന്നറിയോ? അറിയില്ല, ഒന്നും പറഞ്ഞില്ലല്ലോ. അവനൊന്ന് മൂളിക്കൊണ്ട് മുകളിലേക്ക് നടന്നു. 10 മണി കഴിഞ്ഞിട്ടാണ് അച്ഛൻ തിരികെ വന്നത്. പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വാതിലടച്ച് ലൈറ്റ് ഓഫാക്കി റൂമിലേക്ക് നടന്നു. ജതിൻ ഏട്ടനെ അന്വേഷിച്ചായിരുന്നു. ജതിയോ? വിശ്വസിക്കാനാവാതെ അച്ഛൻ ചോദിച്ചു. അതെ, എന്താ കാര്യമെന്നൊന്നും അറിയില്ല. ഞാനെന്നാ അവനൊന്ന് കണ്ടിട്ട് വരാം. വല്ലാത്തൊരു ഉത്സാഹമായിരുന്നു ആ അച്ഛൻ്റെ വാക്കുകളിൽ. ഈ സമയത്തോ? ക്ലോക്കിലേക്ക് നോക്കിയാണ് അമ്മയുടെ ചോദ്യം. എന്നാലും ചിലപ്പോൾ ഉറങ്ങിയിട്ടില്ലെങ്കിലോ? അതും പറഞ്ഞ് മുകളിലേക്ക് സ്റ്റെയർ കയറി പോകുന്ന ആളെ അമ്മ നോക്കി നിന്നു. അച്ഛൻ പ്രതീക്ഷിച്ച പോലെ അവൻ ഉറങ്ങിയിട്ടില്ല. ഓപ്പൺ ബാൽക്കണിയിലായി അവൻ നിൽക്കുന്നുണ്ട്. എന്തോ കാര്യമായ ആലോചനയിലായതിനാൽ അച്ഛൻ അടുത്തെത്തിയതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. ജതി, അച്ഛൻ അവൻ്റെ തോളിൽ കൈവച്ച് വിളിച്ചതും അവൻ പെട്ടെന്നൊന്ന് ഞെട്ടി. അച്ഛനെപ്പോഴെത്തിയേ? കുറച്ചു മുമ്പ് എത്തിയതേ ഉള്ളൂ. ശേഷം പരസ്പരം ഒന്നും സംസാരിക്കാൻ കഴിയാതെ ഇരുവർക്കും ഇടയിൽ ഒരു നിശബ്ദത നിറഞ്ഞു നിന്നു.
എങ്ങനെ സംസാരിച്ചു തുടങ്ങണമെന്ന് രണ്ടു പേർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. തീരെ ചെറുതായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര കുറുമ്പായിരുന്നു. എന്തെങ്കിലും സാധനങ്ങൾ കയ്യിൽ കിട്ടിയാൽ അതൊക്കെ ഒളിപ്പിച്ചു വയ്ക്കും, എന്നിട്ട് എനിക്കൊന്നും അറിയില്ല എന്നുള്ള ഭാവത്തിൽ നിൽക്കും. ഞാൻ വീടിന് പുറത്തു പോകുന്നത് നിനക്ക് ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് വണ്ടിയുടെ കീയെടുത്ത് ഒളിപ്പിച്ച് വയ്ക്കലായിരുന്നു നിൻ്റെ പ്രധാന പരിപാടി. നിൻ്റെ അമ്മ എപ്പോഴും പറയും, നീ ജനിച്ചതിൽ പിന്നെയാ ഞാൻ എൻ്റെ കാര്യങ്ങൾ സ്വന്തം ചെയ്യാൻ തുടങ്ങിയെന്ന്. നീ ജനിച്ച സമയത്ത് നിന്നെയും നിൻ്റെ അമ്മയും വിട്ടു നിൽക്കാനുള്ള മടി കൊണ്ടാ പ്രസവം കഴിഞ്ഞ് അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിടാതിരുന്നു. അതിന് കുടുംബക്കാരുടെ മൊത്തം ചീത്തവിളി കേട്ടിട്ടുണ്ട് ഞാൻ. ആദ്യത്തെ പ്രസവം അവളുടെ വീട്ടിലായിരിക്കണം അത്രേ. പിന്നീട് നീ വളരുമ്പോഴും നിനക്കൊപ്പം എന്നിലെ അച്ഛനും വളർന്നു തുടങ്ങി. എന്നെ പിരിഞ്ഞ് നീയും ഇരിക്കില്ല. ചില ദിവസങ്ങളിൽ ജോലി കഴിഞ്ഞ് വീട്ടിലെത്താൻ എത്ര താമസിച്ചാലും നിൻ്റെ അമ്മയ്ക്കൊപ്പം താടിക്ക് കയ്യും കൊടുത്ത് എന്നെ കാത്തിരിക്കുന്ന ഒരു കുഞ്ഞിച്ചക്കനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനെന്തെങ്കിലും കാര്യത്തിന് ഒന്നോ രണ്ടോ ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നാൽ പിറ്റേന്ന് നിനക്ക് പണിയായിരിക്കും. നിനക്ക് താഴെ ഒരു അനിയനോ അനിയത്തിയോ വേണ്ടെന്ന് കുടുംബക്കാർ പറയുമ്പോൾ ഞങ്ങൾ വെറുതെ താഴെയാട്ടുകയുള്ളൂ. നിനക്ക് താഴെ ഒരാളോടി വന്നാൽ നിന്നോടുള്ള കരുതൽ കുറഞ്ഞു പോയാലോ എന്നുള്ള പേടി. പക്ഷേ രുതി വന്നതോടെ ആ അച്ഛൻ എവിടെയോ നഷ്ടപ്പെട്ടു പോയി അല്ലേടെ ജതി? കുറ്റബോധത്തോടെ ആ അച്ഛൻ ചോദിക്കുമ്പോൾ ജതിയുടെ കണ്ണുകളും നിറഞ്ഞു പോയിരുന്നു. നിനക്കെപ്പോഴും എന്നോട് ദേഷ്യമായിരിക്കുമല്ലേ? രുതിയോട് കാണിക്കുന്ന സ്നേഹം കുറച്ച് എന്നോടും കാണിക്കായിരുന്നില്ലേ? അച്ഛൻ നഷ്ടപ്പെട്ട രുതിക്ക് ഒരച്ഛനായിട്ട് മാറിയപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടതും ഒരച്ഛൻ്റെ സ്നേഹമാണെന്നൊന്ന് ഓർക്കണമായിരുന്നു. എനിക്കറിയാം എല്ലാം എൻ്റെ തെറ്റാണ്, പക്ഷേ എല്ലാം മനസ്സിലായിട്ടും ഞാനത് തിരുത്താൻ തയ്യാറായില്ല. എൻ്റെ എല്ലാം ആയിരുന്ന നീ നിൻ്റെ അമ്മയിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിയപ്പോൾ എനിക്കും ഒരുതരം വാശിയായി. അതാ ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഞാൻ ചെറിയ കുട്ടിയായിരുന്നില്ല അച്ഛാ, ഒന്ന് അടുത്ത് വിളിച്ച് സ്നേഹത്തിലൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ഇത്രക്കും അകലുമായിരുന്നു. അച്ഛൻ രുതിയെ സ്നേഹിക്കുന്നതിലോ അവൻ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലോ എനിക്ക് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛൻ എന്നെ മുഴുവനായിട്ട് ഉപേക്ഷിക്കുക ചെയ്ത്. എനിക്കറിയാതെ ഒരു പക്ഷേ നിന്നെയും രുതിയെ ഞാൻ ഒരുപോലെ കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ തമ്മിൽ ശത്രുക്കളാവില്ലായിരുന്നു. സഹോദരങ്ങളെപ്പോലെ നിങ്ങൾ കഴിയുമായിരുന്നു. എല്ലാം എൻ്റെ തെറ്റാണ്. പക്ഷേ ഈ അവസാന കാലത്തെങ്കിലും എനിക്കത് തിരുത്തണം. ഇനിയും നീ എന്നിൽ നിന്ന് അകന്നു പോലെടാ ജതി. അച്ഛൻ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചതും ജതിനും തിരിച്ചയാളെ ചേർത്ത് പിടിച്ചു. എനിക്കിപ്പോൾ മനസ്സിലാവും അച്ഛൻ്റെ മാനസികാവസ്ഥ. ജനിക്കാത്ത എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായതാ ആ വേദന. അപ്പോൾ സ്വന്തം മകൻ കൺമുന്നിൽ ഒരു അപരിചിതനെ പോലെ പെരുമാറുമ്പോൾ ഉള്ള വേദന എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്ക് ഇപ്പോൾ ഊഹിക്കാൻ കഴിയും. അന്നത്തെ ആ രാത്രി ആ അച്ഛനും മകനും ഉള്ളതായിരുന്നു. വർഷങ്ങളായി നെഞ്ചിൽ കൊണ്ടു നടന്നിരുന്ന വാശിയും ദേഷ്യവും സങ്കടവും എല്ലാം ആ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി കഴിഞ്ഞിരുന്നു. തുടരും.